നമസ്കാരം, ഞാൻ സൂര്യ വാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. തീരാത്ത ദുരൂഹത. ജയലളിതയുടെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യവുമായി സുപ്രീം കോടതിയിൽ ഹർജി. ചെന്നൈ ആസ്ഥാനമായ സന്നദ്ധ സംഘടന നൽകിയ ഹർജിയിൽ ജയയുടെ മരണം വിഷം ഉള്ളിൽ ചെന്നെന്ന് ആരോപണം. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യരുതെന്നും ആവശ്യം. ഉരുകുന്ന ശീതകാലം. നോട്ട് വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ കടന്നാക്രമണവുമായി കോൺഗ്രസ്. പാർലമെന്റിൽ പ്രസ്താവന നടത്താൻ മോദിയെ വെല്ലുവിളിച്ച് രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി അഴിമതി നടത്തിയതിന് തെളിവുണ്ട്. മോദി ലോക്സഭയിൽ നിന്നും ഒളിച്ചോടുന്നത് ഭയം കൊണ്ടെന്നും വിമർശനം. പ്രധാനമന്ത്രി പ്രസ്താവന നടത്താതെ സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷവും തന്നെ സഭയിൽ സംസാരിക്കാൻ പ്രതിപക്ഷം അനുവദിക്കില്ലെന്ന് മോദിയും. പ്രധാനമന്ത്രിക്കെതിരെ കടന്നാക്രമണത്തിന് രാഹുലിന് പൂർണ്ണ പിന്തുണ അറിയിച്ച് തൃണമൂലും. ശീതകാല സമ്മേളനം വരുന്ന വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെ നിർണായക തീരുമാനങ്ങളൊന്നും പാസാക്കാനാവാതെ പാർലമെന്റ്. അതേസമയം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജുവിനെതിരായ അഴിമതി ആരോപണത്തിലും കോൺഗ്രസ് പ്രതിഷേധം ശക്തം. 450 കോടിയുടെ ക്രമക്കേടിൽ ഉടൻ വിശദീകരണം നൽകണമെന്നും റിജു രാജിവെക്കണമെന്നും ആവശ്യം. അഴിമതി ആരോപണത്തിൽ സ്തംഭിച്ച് ലോക്സഭ. പ്രതിഷേധം പുറത്തേക്ക്. നോട്ട് അസാധുവാക്കൽ വിഷയത്തിൽ പ്രതിഷേധം പുറത്തേക്ക് വ്യാപിച്ച് പ്രതിപക്ഷം. കറൻസി പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ത്രിൽ UDF ധർണ. കറൻസി പരിഷ്കരണത്തിൽ കേന്ദ്രത്തിനെതിരെ നേതാക്കളുടെ രൂക്ഷ വിമർശനം. നോട്ട് അസാധുവാക്കലിലൂടെ പ്രധാനമന്ത്രി ചെയ്തത് മാപ്പർഹിക്കാത്ത ക്രിമിനൽ കുറ്റമെന്ന് AK ആന്റണി. മുൻകരുതലില്ലാത്ത പ്രഖ്യാപനം രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. സഹകരണ പ്രതിസന്ധിയിൽ കേന്ദ്രം ഉടൻ പരിഹാരം കാണണമെന്നും ആവശ്യം. കറൻസി പരിഷ്കരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നോട്ട് അസാധുവാക്കലിനെ തുടർന്ന് സഹകരണ രംഗത്തുണ്ടായ പ്രതിസന്ധി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സാധാരണക്കാരന്റെ ജീവിതത്തെയും പ്രതികൂലമായി ബാധിച്ചെന്നും രമേശ്. ജന്തർ മന്ദറിലെ പ്രതിപക്ഷ ധർണയിൽ UDF MPമാരും MLAമാരും. കണ്ണില്ലാത്ത ക്രൂരത. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ സൈന്യം സാധാരണക്കാരെ നിഷ്കർണം വെടിവെച്ച് കൊല്ലുന്നതായി ഐക്യരാഷ്ട്രസഭ. വീടുകളിൽ കയറിയും തെരുവുകളിലും സൈന്യം നിരപരാധികളെ കൊലപ്പെടുത്തുന്നു. വിമത സ്വാധീന മേഖലകൾ തിരിച്ചുപിടിക്കാൻ രാജ്യത്ത് ഇറങ്ങേറുന്നത് സമാനതകളില്ലാത്ത മനുഷ്യാവകാശ ലംഘനങ്ങളെന്നും UN റിപ്പോർട്ട്. വിമത സ്വാധീനമുള്ള വടക്കൻ അലപ്പോയിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും 100 കുഞ്ഞുങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 10,000 പലായനം ചെയ്തതായും റിപ്പോർട്ട്. രാജ്യം സംയമനം പാലിക്കണമെന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ലോകരാഷ്ട്രങ്ങൾ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dubai Gold and Diamonds, India, UAE, Oman, Bahrain. സ്വർണം ഗ്രാമിന് 2,620 രൂപ, പവൻ 20,960 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.